നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയനും വേണ്ടി വിടുവേല ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ബി ജെ പി നേതാക്കൾക്കെതിരെയുള്ള കള്ളക്കേസുകൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ. ബി ജെ പി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ നടന്ന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയൻ നേരിട്ടാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. പാർട്ടി ഓഫീസിൽ നിന്നും എഴുതി കൊടുക്കുന്ന തിട്ടൂരം അടിസ്ഥാനമാക്കിയാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത്. ഭരണകൂട ഭീകരത അവസാനിപ്പിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. രാഷ്ട്രീയ പ്രതിയോഗികളോട് അന്തസ്സോടെ പെരുമാറാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം. തങ്ങളെ ഭയപ്പെടുത്തിയുള്ള കേസിൽപ്പെടുത്തുവാനാണ് നീക്കമെങ്കിൽ അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളുമെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു. സ്വന്തക്കാരായ പോലീസുകാരെയും മാധ്യമങ്ങളെയും ഉപയോഗിച്ച് കള്ളപ്രചരണം നടത്തി ബി ജെ പി അധ്യക്ഷനെയും നേതാക്കളെയും കൽത്തുറങ്കിലടയ്ക്കാനാണ് തീരുമാനമെങ്കിൽ ഇതിനെതിരെ ജനാധിപത്യ കേരളം സടകുടഞ്ഞെഴുന്നേൽക്കുമെന്നും വാടികൾ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പിണറായി വിജയൻ എന്ന കാര്യം മറക്കണ്ടായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി ജെ പി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ മുമ്പിൽ നടന്ന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് അശോകൻ കുളനട അധ്യക്ഷത വഹിച്ചു. മേഖലാ ജനറൽ സെക്രട്ടറി ഷാജി ആർ നായർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിജയകുമാർ മണിപ്പുഴ, വി എസ് സൂരജ്, സംസ്ഥാന സമിതി അംഗങ്ങളായ ടി ആർ അജിത് കുമാർ, രാജൻ പെരുമ്പക്കാട്ട്, ബിജു മാത്യു, കെ ബിന്ദു, എ വി ശിവപ്രസാദ്, എസ് സി മോർച്ച സംസ്ഥാന സെക്രട്ടറി കെ കെ ശശി, കർഷക മോർച്ച സംസ്ഥാന ട്രഷറർ രാജ്കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എം ജി കൃഷ്ണകുമാർ, പി ആർ ഷാജി, എം അയ്യപ്പൻകുട്ടി, ജില്ലാ സെൽ കോർഡിനേറ്റർ വിനോദ് തിരുമൂലപുരം, ആറന്മുള നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സൂരജ് ഇലന്തൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്ക് ആൻഡ് ജ്വല്ലേഴ്സ്, പന്തളം, ഹരിപ്പാട്, കുളനട, കോന്നി, പത്തനംതിട്ട.